യേശുവേ, എന്താണ് ഒറ്റ കരിക്കുന്നത്? ഒന്നുമില്ലടാ, അപ്പ വീട്ടില് ആരുമില്ല, ചുമ്മാ ഇരുന്നിട്ട് ഇങ്ങനെ ബാറടിക്കുന്നു. ഇവിടുത്തെ ആൾക്കാർക്ക് എവിടെ പോയി? ഇവിടുത്തെ ആൾക്കാരെന്ന് പറയാലോ എച്ചേച്ചിയും തീയച്ചേച്ചി, അവര് നിന്റെ പർത്തേസ്ന്ന് പറഞ്ഞു പോയി. അച്ഛ അവിടെ കിടന്ന് ഉറങ്ങണ്, അമ്മ ഇന്ന് വരൂ നൂലും പറഞ്ഞുകൂടാ. പിന്നെ തുമ്പിയുടെ പോയിരിക്കുമല്ലോ. പിന്നല്ലാതെ വാറടിച്ചിട്ട് വയ്യുന്നു. പടമൊന്നും കാണാനില്ലേ? സാധാരണ അത് കുത്തിപ്പിടിച്ചോണ്ടിരിക്കാറാണല്ലോ പതിവ്. പടം കാണുന്നതിനൊക്കെ ഒരു മയമില്ലേ കൊച്ചേ? കൊറേ കണ്ട് മടുത്ത് ഓടില്ല. പിന്നെ പിന്നെ തുമ്പി എന്തേ? തുമ്പി ഇറങ്ങും. ഇവിടെ നമുക്ക് കാര്യം ചെയ്യാം, പുറത്തു പോവാം. പുറത്തു പോയാലോ? ഓ, അച്ഛൻ കിടന്ന് ഉറങ്ങി, ഇനി അച്ഛനെ വിളിച്ച് ഏൽപ്പിച്ച് അച്ഛനോട് അനുവാദം ചോദിച്ചു വരുമ്പോഴത്തേനൊക്കെ സമയം കുറെ എടുക്കും. നമുക്കൊരു പണി ഒപ്പിച്ചാലോ? എന്റെ പൊന്നു കൊച്ചേ, വള്ളി കേസാണെങ്കിൽ വേണ്ട. വള്ളി കേസൊന്നും അല്ലടാ, നമുക്ക് ചുമ്മാതെ ആരെങ്കിലും പ്രാങ്ക് ചെയ്താലോ? പ്രാങ്ക് ചെയ്യാനേ? ആ ആരാ പ്രാങ്ക് ചെയ്യും? ഇവിടെ ആരിയിരിക്കുന്നു? ഇവിടെ ഇവിടെ നിന്ന് ലജ്ജു ചേച്ചിയും തീയ ചേച്ചിയും പ്രാങ്ക് ചെയ്തതേ ഉള്ളൂ. പ്രാങ്ക് ചെയ്തോളൂ? നിന്നെ പ്രാങ്ക് ചെയ്താ? എന്ത് പ്രാങ്ക് ചെയ്തത്? രണ്ടുപേരും കൂടെ എൻ്റെ അടുത്ത് വരക്കാന്ന് പറഞ്ഞിട്ട് എൻ്റെ മുമ്പിൽ കിടന്ന് വരക്കിട്ട് എന്നിട്ട് എന്നെ ഭജിച്ചു പറഞ്ഞു. ഇതാണ് ഞാൻ ഉദ്ദേശിച്ചത്. എന്തേ നീ എന്തൊരു ഉദ്ദേശിച്ചത്? നീ എന്തിനാ പോണെന്ന് നീ പറഞ്ഞ കാര്യം പറഞ്ഞു ഫസ്റ്റ്. എടാ, നമുക്ക് അതെല്ലാം പുറത്തു പോവാം. പുറത്തു പോവാനോ? ആ, ദൂരെ ഒന്നും പോകണ്ട കേട്ടോ. ദൂരെ വേണ്ട, ഇവിടെ അടുത്ത് കടയുണ്ടല്ലോ, അവിടെ പോവാം. ഓക്കെ. എന്നിട്ട് എന്നിട്ട് കടയിലത്തെ ചേച്ചിയോ ചേട്ടനെയോ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് പ്രാങ്ക് ചെയ്തിട്ട് ഞാൻ വീഡിയോ എടുക്കാം. ഏറ്റവും അവസാനം കയ്യിൽ നിന്ന് പോകുന്ന തോന്നുമ്പോഴത്തേനും നമുക്ക് വീഡിയോ കാണിച്ചു കൊടുക്കാം. എന്നിട്ട് മറ്റേ യുവർ പ്രാങ്ക് അത് പറയാം. കൊള്ള ഒരു കാര്യം ചെയ്യും, നീ ചെയ്യും, ഞാൻ വീഡിയോ എടുക്കാം. അത് വേണ്ട, നിന്റെ മുഖത്താണ് കറക്റ്റ് കളക്ഷൻ ഉള്ളത് കേശുവേ, അതുകൊണ്ടാണ്. നാമൊരു കാര്യം ചെയ്തു, ഞങ്ങൾ രണ്ടുപേരും ചെയ്യും, അതാണ് പിന്നെ അടി കിട്ടൂലല്ലേ. അടി കിട്ടാൻ സാധ്യതയുണ്ട്, റിസ്ക് ഉള്ള കേസായതുകൊണ്ട് ഞാൻ പറയാണ്. ഈ വീഡിയോ എടുക്കുന്ന സമയത്ത് ബട്ടണി കുത്താൻ മറന്നുപോയി, റെക്കോർഡ് ആയില്ല എന്നൊന്നും പറഞ്ഞില്ലേ ലാസ്റ്റ്? അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. ഞാൻ അങ്ങനൊന്നും ചെയ്യൂല. പിന്നെ പോവല്ലേ. അച്ഛനോട് പറയണ്ടേ? അച്ഛ ഉറക്കം എണീക്കണേ, നമുക്ക് വരാടി. എനിക്ക് ഇവിടെ ഷൂട്ട് ചെയ്യാനും പറ്റുമെന്ന്. സംഭവം ഒക്കെ ഓക്കെ, പക്ഷെ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, നിനക്ക് എന്നോട് ദേഷ്യമൊന്നുമില്ലല്ലോ അല്ലേ? ദേഷ്യമൊന്നുമില്ലല്ലോ? പോയേർക്കാം. കൊച്ചാ വൈരാഗ്യമില്ലാണ്ട് പിന്നെ പറഞ്ഞേർക്കാം. അത്ര വിശ്വാസമല്ലേ തൽക്കാലത്തിനെ വിശ്വസിക്കാൻ പറ്റത്തില്ലോ. റോൾ ചെയ്യണേ അറിയാലോ, റെക്കോർഡ് ചെയ്തോണോ? ഇല്ല, ആദ്യമായിട്ടാണ് ഞാൻ ക്യാമറയും ഫോണും കാണുന്നത്. പോടുന്നു. ചേട്ടാ, ചേട്ടാ പിന്നെ നമ്മുടെ ബ്രെഡിനൊക്കെ ഇപ്പൊ എത്ര? ബ്രെഡ് 50. 50ആ? ചേട്ടാ എനിക്കൊരു സോപ്പ് വേണമായിരുന്നു. ചേട്ടോ ഒരു രണ്ട് മുട്ടയും കൂടെ. എന്തൊക്കെ എടുത്തേക്കണേ? വേറെ ആരാട്ടാ ബാഗില്? വേറെ എന്തൊക്കെ എടുത്താണ് സഞ്ജീവ്? സോപ്പ് മുട്ടയും വേറെ ഉണ്ടെന്ന് നോക്കട്ടെ. വേറെ എന്തര് നോക്ക് സഞ്ജീവ്? നോക്ക്. ഇല്ലേട്ടാ, വേറെ ഒന്നും ഇല്ല. ഏ നോക്ക്, എനിക്ക് പരിശോധിച്ചാണ്ട്. ഇതില്ല, എനിക്ക് പരിശോധിച്ചാണ്ട്. ഇല്ലേട്ടാ ഞാൻ നോക്കട്ടെ, ബാഗ് പരിശോധിക്കട്ടെ. ഇല്ലേട്ടാ എടുത്തിട്ടല്ലേ എനിക്ക് ഉറപ്പുവരുത്താൻ പറ്റുള്ളൂ. അല്ലേ സാജി നോക്കട്ടെ, നമ്മളൊക്കെ എടുക്കേണ്ട കാര്യമുണ്ട്. ആ എന്നാ അതിന് നോക്കണേ, എനിക്ക് നോക്കണ്ടേ? ഇല്ലേട്ടാ ഇങ്ങോട്ട് നോക്കട്ടെ. സഞ്ജു പരിശോധിക്കണ്ടേ, വേറെ സാധനം എടുത്തിട്ടുണ്ടല്ലോ. എനിക്ക് സഞ്ജു പരിശോധിച്ചിട്ട് വേറെ ഇടയ്ക്ക് എടുത്തേണം അറിയണം. സത്യം പറഞ്ഞില്ലെങ്കിൽ പോലീസ് ഇട്ടം വന്ന പ്രശ്നല്ലേ, നീ ആ സഞ്ജു കാണിച്ചു കൊടുക്കും. എന്റെ മുന്നേട്ട ഞാൻ എടുക്കാത്ത സാധനത്തിന് ഞാൻ പോലീസ് സഞ്ജു കാണിക്കണേന് കുഴപ്പമുണ്ടോ? സംശയം തീർന്നില്ലേ? ഇതൊക്കെ ഞാൻ മേടിച്ചു മേടിക്കുന്നത് കടയിൽ നിന്നല്ലേ മേടിക്കാൻ? ഞാൻ തരാത്ത സാധനങ്ങൾ അതിലുണ്ടല്ലോ, അതുകൊണ്ടാണ് ഈ ചോദിച്ചത്. ഞാൻ വേറെ കടയിൽ നിന്ന് മേടിക്കല്ലോ. വേറെ കടയിൽ നിന്ന് മേടിക്കുമ്പോ കാലി സഞ്ചി ആയിരുന്നല്ലോ. പക്ഷെ ഈ കടയിൽ നിന്ന് മേടിച്ചപ്പോ അല്ല, കാലി സഞ്ചിയായിട്ടാ വന്നത്, ഇവിടെ നിന്ന് എടുത്തത്. അത് കണ്ടിട്ടില്ല പറഞ്ഞത്. ആ പിന്നെ ഞാൻ പറയോ,
ഞാൻ പറഞ്ഞ ശരിയാണ്ടാ വേണം അല്ലേ പോലീസിലേക്ക് അറിയിക്കും എടുത്തിട്ടേ എന്തോ ഉദ്ദേശിച്ചത് ചേട്ടാ നിങ്ങളെ കടയെ വന്ന് ഇങ്ങനെ ഇങ്ങനെ ഇത് പറ്റിക്കാനായിട്ട് പറ്റിച്ച് നമ്മള് വീടെടുത്ത് പോയില്ലേ ചേട്ടാ ഇതിപ്പോ പോലീസിനെ വിളിക്കുന്നതാണ് ശരി ചേട്ടാ പോലീസിനൊന്നും വിളിക്കല്ലേട്ടാ എന്തിനാണ് ചേട്ടാ പോലീസൊന്നും വേണ്ട ശരിയാവൂല